തന്റെ സുഹൃത്തും വഴികാട്ടിയും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു ഇന്നസെന്റ് എന്ന് മമ്മൂട്ടി ഇന്നസെന്റിന്റെ വേർപാടിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി മമ്മൂട്ടി ഇന്നസെന്റ് ഇനിയില്ല ഏതൊരു വിയോഗത്തെ ഓർക്കുമ്പോഴും എന്നതുപോലെ ഇന്നസെന്റിനെ ഇപ്പോൾ ആലോചിക്കുമ്പോഴും ആദ്യം സങ്കടം തന്നെയാണ് തോന്നുന്നത് അടുത്ത നിമിഷം അദ്ദേഹം തന്ന പൊട്ടിച്ചിരികളും ദുഃഖം മാത്രമല്ലാതെ അതിനുമപ്പുറത്തേക്ക് ചിരിയോർമ്മകളും കടന്നു വരുന്നു എന്നതിൽ ആ മനുഷ്യൻ നമ്മളിൽ ആഴത്തിൽ അവശേഷിപ്പിച്ചു പോയ സ്വാധീനത്തിന്റെ അംശമുണ്ട് ഇന്നസെന്റുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സുഹൃത്തും വഴികാട്ടിയും ജ്യേഷ്ഠ സഹോദരനും പോലെ എന്ന വിശേഷണത്തിൽ നിന്ന് പോലെ എന്ന വാക്ക് അടർത്തി മാറ്റാനായിരുന്നു എനിക്കിഷ്ടം പോലെയല്ല അദ്ദേഹം എനിക്ക് മേൽപറഞ്ഞ എല്ലാമായിരുന്നു ഇന്നസെന്റിനെ ഞാൻ ആദ്യമായി കാണുന്നത് നെല്ല് എന്ന ചിത്രത്തിലെ ചായക്കട ദൃശ്യത്തിലാണ് ചെറിയ വേഷങ്ങളിൽ വരുന്നവരെ പോലും ശ്രദ്ധിച്ച് അവർ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു സിനിമാമോഹിയായ കാലം ഉണ്ടായിരുന്നു എനിക്ക് വേഷങ്ങൾ തേടി നടക്കുന്ന കാലത്ത് നൃത്തശാലയിലെയും ജീസസിലെയും ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇയാൾ ആരാണ് എന്ന ജിജ്ഞാസയോടെ ഞാൻ ഇന്നസെന്റിനെ ശ്രദ്ധിച്ചിരുന്നു ഇന്നസെന്റ് എന്ന പേര് തന്നെ അന്ന് അപൂർവതയായിരുന്നു ഇന്നും പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇന്നസെന്റിനെ ആദ്യമായി നേരിട്ട് കാണുന്നത് നെടുമുടി വേണുവിന്റെ വിട മുമ്പേ എന്ന സിനിമയുടെ നിർമ്മാതാക്കളായിരുന്നു ഇന്നസെന്റും സുഹൃത്ത് ഡേവിഡ് കാച്ചപ്പള്ളിയും ശത്രു ഫിലിംസ് എന്നായിരുന്നു ബാനറിന്റെ പേര് അന്നത്തെ നവ സിനിമാ സംവിധായകരോടായിരുന്നു എനിക്ക് ആഭിമുഖ്യം അവരുടെ സിനിമകളിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹവും വാണിജ്യ വിജയം നേടുന്ന സിനിമകളെക്കാൾ ഇന്നസെന്റിന്റെ ശത്രു ഫിലിംസ് സമാന്തര സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അങ്ങനെ ഇന്നസെന്റുമായി പരിചയപ്പെടുകയും അത് വലിയ സൗഹൃദത്തിലേക്ക് വളരുകയുമാണ് ഉണ്ടായത് ഈ ബന്ധത്തിലൂടെയാണ് ശത്രു ഫിലിംസിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ എന്നെ തേടി വന്നത് കെ ജി ജോർജ് ആയിരുന്നു സംവിധായകൻ സിനിമ പശ്ചാത്തലമായ കഥയിൽ പ്രേംസാഗർ എന്ന നായക നടന്റെ വേഷമായിരുന്നു എനിക്ക് തുടർന്ന് മോഹൻ്റെയും ഇന്നസെന്റിന്റെയും ശ്രീനിവാസിന്റെയും എല്ലാം ആലോചനയാണ് ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രമായി പരിണമിച്ചത് ഞാൻ പ്രൊഫസർ മോഹൻദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിലൂടെയാണ് ഇന്നസെന്റുമായുള്ള എൻ്റെ സൗഹൃദം ദൃഢമായത് തനി തൃശൂർ ഭാഷയിൽ സംസാരിക്കുന്ന ഇന്നസെന്റുമായുള്ള ചെങ്ങാത്തം നാൾക്കുനാൾ വളർന്നു താരതമ്യേനെ ജൂനിയറായ ഞാൻ ഇന്നസെൻ്റ് ഉൾപ്പെടെയുള്ളവരുടെ സൗഹൃദ കൂട്ടായ്മകളിൽ കാഴ്ചക്കാരനും കേൾവിക്കാരനുമായി കൂടി പതിയെ എനിക്ക് കൂടുതൽ നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങി ജോൺ പോറിന്റെ തിരക്കഥയിൽ ഞാനും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അവിടത്തെ പോലെ ഇവിടെയും എന്ന സിനിമയിൽ അനിരുദ്ധൻ എന്ന സെയിൽസ്മാന്റെ കഥാപാത്രമായിരുന്നു എന്റേത് തൃശൂർക്കാരനായ ലോലപ്പൻ ചേട്ടൻ എന്ന കച്ചവടക്കാരൻ്റെ വേഷം അഭിനയിക്കാൻ ആരുണ്ടെന്ന ആലോചനയ്ക്കിടെ ഞാനാണ് ഇന്നസെന്റിന്റെ പേര് ഓർമ്മിപ്പിച്ചത് സ്വതസിദ്ധമായ ശൈലിയിൽ ഇന്നസെന്റ് ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻ പൊലിപ്പിച്ചെടുത്തു ഒന്നിച്ചുള്ള ആദ്യ സീൻ പിന്നീട് എത്രയോ അധികം സിനിമയിൽ ഞാനും ഒരുമിച്ച് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അമ്മ സംഘടന രൂപവത്കരിക്കുമ്പോൾ ഇന്നസെന്റ് മുൻനിരയിലുണ്ടായിരുന്നു പിന്നീട് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഗൗരവമുള്ള വിഷയങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ തീർത്തും ലളിതമായി അത് കൈകാര്യം ചെയ്യാൻ ഇന്നസെന്റിനാകുമെന്നും അത് സംഘടനയ്ക്ക് പ്രതിരോധ കവചമാകുമെന്നുമുള്ള കണക്കുകൂട്ടലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇന്നസെന്റ് എല്ലാവരെയും പറ്റി കഥകൾ ഉണ്ടാക്കുമായിരുന്നു ആരെ പറ്റിയാണോ കഥയുണ്ടാക്കുന്നത് അയാളോടായിരുന്നു ആ കഥ ആദ്യം പറയുക അയാൾ പൊട്ടിച്ചിരിച്ചാൽ മാത്രമേ കഥ മറ്റുള്ളവരോട് പറയൂ കേൾക്കുന്ന ആളിനനുസരിച്ച് കഥാപാത്രങ്ങൾ മാറും എന്നോട് പറയുമ്പോൾ ലാലും മോഹൻലാലിനോട് പറയുമ്പോൾ ഞാനുമായിരിക്കും കേന്ദ്ര കഥാപാത്രം പലപ്പോഴും ഇന്നസെന്റിന്റെ കഥകളിലെ പ്രധാന കഥാപാത്രം അദ്ദേഹം തന്നെയാണ് എപ്പോഴും നമ്മെ രസിപ്പിക്കുന്നതല്ലാതെ ആരെക്കുറിച്ചും പരിദോഷണം പറയുന്ന ശീലം ഇന്നസെന്റിനില്ലായിരുന്നു നടൻ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ ഇന്നസെന്റിനെ മാത്രം ചെയ്യാനാകുന്ന എത്രയോ കഥാപാത്രങ്ങൾ മനസ്സിലെത്തും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തവയിലും എത്രയോ എണ്ണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ഒരാവശ്യവുമില്ലാതെ ഓർമ്മ വരും അപ്പോൾ വിളിക്കും അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ള ആശുപത്രിവാസത്തിലും ഞാൻ ഇന്നസെന്റിനെ വിളിച്ചിരുന്നു അദ്ദേഹം പോയപ്പോൾ നഷ്ടമായത് ഒരു വ്യക്തി നടൻ സംഘാടകൻ സാമാജികൻ സഹൃദയൻ ഇവരെയൊക്കെയാണ് ഒരാളല്ല നമ്മെ വിട്ടുപോയത് ഒത്തിരി പേരാണ് എനിക്ക് നഷ്ടമായതും ഇത്രയും പേരെയാണ് ഒരാൾക്ക് പലതാകാൻ പറ്റില്ല അയാൾ മാത്രമാകാനേ കഴിയൂ പക്ഷേ ഇന്നസെന്റിന് ഇന്നസെന്റ് മാത്രമല്ലാത്ത പലരായി ജീവിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും സാധിച്ചു അതുകൊണ്ടാണ് ഇത്രയും വലിയ ജനാവലി അദ്ദേഹത്തെ യാത്രയയ്ക്കാൻ എത്തിയതും ഉള്ളിൽ തേങ്ങൽ ഉണ്ടാവുമെങ്കിലും ഇനിയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ചുണ്ടിലോ മനസ്സിലോ ചിരി നിറയ്ക്കട്ടെ സന്തോഷം പകരട്ടെ അതിനപ്പുറത്തേക്ക് ക്യാൻസർ വാർഡിലും ചിരിച്ച ഒരു മനുഷ്യന് എന്ത് സമ്പാദിക്കാൻ Entertainment desk, you talk.